പ്രിയ കുഞ്ഞു മിഷണറിമാരെ, 2018 ക്രിസ്മസിനൊരുക്കമായി തലശ്ശേരി അതിരൂപതയിലെ കുഞ്ഞു മിഷണറിമാർ നമുക്ക് പങ്കുവച്ച നക്ഷത്രദൂത് നാം ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. മനോഹരമായിരുന്നില്ലേ ആ പരിപാടികൾ? ഇപ്പോൾ നിങ്ങളോടൊത്ത് ഇങ്ങനെയൊരു സന്ദേശം കുഞ്ഞു മിഷണറിമാരായ നിങ്ങൾക്ക് നൽകുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇതിനു മുമ്പ് ഈ രീതിയിൽ നക്ഷത്രദൂത് പങ്കുവച്ച, അതിനുവേണ്ടി കടന്നു വന്ന, അതിന് അവരെ സഹായിച്ച എല്ലാവർക്കും തലശ്ശേരി അതിരൂപതയുടെ നാമത്തിൽ ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. നമുക്ക് ക്രിസ്മസിൻ്റെ ഏറ്റവും ആകർഷകമായ പുൽക്കൂട്ടിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഒന്ന് കൊണ്ടുവരാം. പുൽക്കൂടിനെ കുറിച്ചുള്ള ചിന്ത എനിക്ക് നൽകുന്നത് വളരെ വലിയ സന്തോഷത്തിൻ്റെ ഓർമ്മകളാണ്, ഒപ്പം വിസ്മയത്തിൻ്റെ ചിന്തകളും. എന്താണ് ഈ സന്തോഷത്തിന് കാരണം? സന്തോഷം അവിടെ കേൾക്കുന്ന ആ സംഗീതത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. കേൾക്കുന്ന എന്താണ്? മാലാഖമാരുടെ കീർത്തനം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. എത്ര മനോഹരമാണ്, എത്ര സന്തോഷകരമാണ് ആ വാക്കുകൾ. ഇനി എന്തുകൊണ്ടാണ് വിസ്മയം ഉണർത്തുന്നതാണ് ഈ പുൽക്കൂട് എന്ന് പറഞ്ഞത്? നമുക്ക് ശ്രദ്ധിക്കാം, അവിടെ എന്താ നമ്മൾ കാണുന്നത്? ഒരു പൊന്നുണ്ണി കിടക്കുന്നു. ഈ പൊന്നുണ്ണി ആരാണ്? അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രൻ, സർവ്വതും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ പുത്രൻ, ദൈവം തന്നെ. പക്ഷെ ശ്രദ്ധിക്കൂ, ദൈവം ശക്തനാണ്, സർവശക്തനാണ്. എന്നാൽ നോക്കൂ, ഏറ്റവും ബലഹീനമായ മനുഷ്യൻ്റെ ശിശുഭാവത്തിൽ, ശിശുരൂപത്തിൽ അത്യുന്നതനായ ദൈവം കിടക്കുന്നു. നമുക്ക് നമ്മുടെ ചിന്തകളെ വിസ്മയിപ്പിക്കുന്ന ഒരു രംഗം. ഇനി അവിടെ ശ്രദ്ധിക്കുക, അവിടെ കടന്നു വന്നിരിക്കുന്ന മനുഷ്യരെ ശ്രദ്ധിച്ച്, അവിടെ ഈ പൊന്നുണ്ണിയെ ആരാധിക്കാനായി പാവപ്പെട്ടവരായ ആട്ടിടയന്മാരെത്തിയിരിക്കുന്നു. ഒപ്പം പൂർവ്വദേശത്തു നിന്നുള്ള ജ്ഞാനികളും എത്തിയിരിക്കുന്നു. രണ്ടു കൂട്ടരും ഒരുപോലെ പൊന്നുണ്ണിയുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്, പ്രാർത്ഥനാപൂർവം നിൽക്കുന്നു. മറ്റൊരു വിസ്മയം കൂടെ ശ്രദ്ധിക്കൂ, ബലഹീനനായി ശിശുവായി കിടക്കുന്ന ഈ പൊന്നുണ്ണിയെക്കുറിച്ച് കേട്ട വാക്ക് ശ്രദ്ധിക്കുക. ഇതാ, സർവലോകത്തിനും രക്ഷ പകരുവാനുള്ള ഒരു പൊന്നുണ്ണിയാണത്രേ, ഒരു തിരുപ്പിറവിയാണത്രേ ഈ കാണുന്നത് എന്ന്. വിസ്മയത്തിൻ്റെ തിരുമുറ്റമാണ് ഈ പുൽക്കൂട് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഈ വിസ്മയത്തോടുകൂടി മാത്രമാണ് ഈ തിരുമുറ്റത്ത് വ്യാപരിക്കാനാവുക. അതിനാൽ പ്രിയ കുഞ്ഞു മിഷണറിമാരെ, നമുക്ക് ഈ ഉണ്ണീശോയോട് പ്രാർത്ഥിക്കേണ്ടതില്ലേ? എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഉണ്ണീശോയെ, ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ഈ മഹാരഹസ്യത്തിൻ്റെ ഉള്ളർത്ഥങ്ങൾ മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ ബുദ്ധിയെ നീ തന്നെ തെളിയിക്കണമേ. ഒപ്പം ഇവിടെ അനുസ്മരിക്കപ്പെടുന്ന, അല്ലെങ്കിൽ പങ്കുവയ്ക്കപ്പെടുന്ന വലിയ സന്തോഷം കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ സമൂഹത്തെ, ലോകത്തെ മുഴുവനെയും നിറയ്ക്കണമേ. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ നേരുന്നു.